നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് 2013 ജൂൺ മാസം 4 ചൊവ്വാഴ്ച, 1188 ഇടവമാസം 21 ഉദിച്ച് 9:15 വരെ പകൽ 9:48 വരെ രേവതി നക്ഷത്രവും അതിനുശേഷം അശ്വതി നക്ഷത്രവുമാണ്. രേവതി നക്ഷത്രമായാലും അശ്വതി നക്ഷത്രമായാലും ശുഭകർമ്മങ്ങൾക്ക് വളരെ അനുയോജ്യമാണ്. ഏകാദശി തിഥി 18:09 വരെയുണ്ട്. പകൽ ഇന്നത്തെ ദിവസം 7:30 മുതൽ 9 വരെയുള്ള സമയത്ത് മിഥുനം രാശിയാണ് വരിക. കുട്ടികളൊക്കെ വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും അഗ്നിയാശ്രിത ലോഹാശ്രിത പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും അഭികാമ്യമാണ്. പകൽ 9:01 മുതൽ 11:09 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വാഹനം വാങ്ങിക്കുന്നതിനും വളരെ അനുയോജ്യമാണ്. പകൽ 11:09 മുതൽ 1:11 വരെയുള്ള ചിങ്ങം രാശി സമയത്ത് അഗ്നിയാശ്രിത ലോഹാശ്രിത പ്രവൃത്തികളൊക്കെ തുടക്കം കുറിക്കുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും അഭികാമ്യമാണ്. നാളെ ജൂൺ 5 ബുധനാഴ്ച അശ്വതി നക്ഷത്രം 14:32 വരെയുണ്ട്. നാളത്തെ ദിവസം 5 1188 ഇടവമാസം 22 14:32 വരെ അശ്വതി നക്ഷത്രവും അതിനുശേഷം ഭരണി നക്ഷത്രവുമാണ്. അതായത് പകൽ 11:35 വരെ 11:35 വരെ പ്രായണ ശുഭകർമ്മങ്ങൾക്ക് വളരെ അനുയോജ്യമാണ്. നാളെ പകൽ 6:45 മുതൽ 8:57 വരെയുള്ള മിഥുനം രാശി സമയത്ത് കുട്ടികളൊക്കെ വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വസ്തുവാഹനക്രയ വിക്രയങ്ങൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും ജലാശ്രിത പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. വാഹനത്തിൽ കയറുന്നതിനും വളരെ അനുയോജ്യമാണ്. നാളെ പകൽ 8:57 മുതൽ 11:05 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും വിവാഹ നിശ്ചയത്തിനും ഗൃഹ ആരംഭ പ്രവേശങ്ങൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും വളരെ അനുയോജ്യമാണ്. കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും യാത്ര പുറപ്പെടുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും വളരെ അനുയോജ്യമാണ്. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും പ്രായണ ഉത്രത്തിന്റെ ഒടുവിലത്തെ 3 അത്തം ചിത്രയുടെ 2 എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങളും അരുതാത്തതാണ്. നാളെ പകൽ 11:35 ശേഷം വരുന്ന ഭരണി നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് തീരെ അരുതാത്തതാണ്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം സാമ്പത്തിക ക്രയ വിക്രയങ്ങളിൽ ആദ്യമായി ഇടപെടുന്നവർ ആവുന്നതും നാളെ പകൽ 11:55 ശേഷം അരുതാത്തതുമാണ്. ഇന്നത്തെ ദിവസം തെക്കു കിഴക്കേ വിധിക്കിലേക്കും നാളത്തെ ദിവസം തെക്കു പടിഞ്ഞാറേ വിധിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയതും ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെപ്പറ്റി പറയുവാനുള്ളത്. ഇനി ഒരു സുഭാഷിതം, അതിനുശേഷം കത്തുകൾക്ക് മറുപടി. ജ്യോതിഷ പങ്ക്തിയിലേക്ക് തിരികെ സ്വാഗതം. ഇന്നത്തെ സുഭാഷിതത്തിൽ സ്നേഹിതനെപ്പറ്റിയുള്ള നിർവചനമാണ് പറയുന്നത്. സ്നേഹിതൻ അഥവാ മിത്രം എങ്ങനെയായിരിക്കണം? സാധാരണഗതിയിൽ ഏത് സുഖദുഃഖങ്ങളിലെല്ലാം തന്നെ ഒരുപോലെ പങ്കുചേരുന്ന വ്യക്തിയായിരിക്കണം. ഏതൊരു കാര്യത്തിനും ആത്മാർത്ഥമായി നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന വ്യക്തിയായിരിക്കണം. അതാണ് നല്ല മിത്രം അല്ലെങ്കിൽ സ്നേഹിതൻ എന്ന് പറയുക. ഇവിടെ പറയുന്നത് അതിനൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. കരാവിവ ശരീരസ്യ നേത്രയോരിവ പക്ഷ്മണി അവിചാര്യപ്രിയം കുര്യാത് തന്മിത്രം മിത്രമുച്യതേ. ഇങ്ങനെയുള്ള തന്മിത്രം
മിത്രമുച്യതെ അങ്ങനെയുള്ള മിത്രത്തിനാണ് മിത്രന്മാര് എന്ന് പറയുക അഥവാ സ്നേഹിതന്മാര് എന്ന് പറയുക എങ്ങനെയൊക്കെയാണ് കരാവിവ ശരീരസ്യ നമുക്ക് ബാക്കിയുള്ള എല്ലാ അവയവങ്ങളിലും വെച്ച് കയ്യ് എന്ന് പറയുന്നത് നമുക്ക് അതിനു വേണ്ടിയിട്ട് മാനസികമായിട്ടൊരു നിർബന്ധപൂർവം ചലിക്കേണ്ടത് ചലിപ്പിക്കേണ്ട ആവശ്യമില്ല കയ്യ് ഒരു ശരീരത്തിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള കയ്യ് ആവശ്യത്തിനനുസരിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ അറിയാതെ തന്നെ ചലിച്ചു പോകും അപ്പൊ ശരീരത്തിന് കരാവിവ കരങ്ങൾ എങ്ങനെയാണ് കൈകൾ എങ്ങനെയാണ് അതുപോലെ ആയിരിക്കണം എന്നാണ് ശരീരത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ അനുസരിച്ചൊക്കെ നമുക്കറിയാവുന്നത് തന്നെയാണ് രണ്ട് കൈയും ആണ് നമ്മൾ നടക്കുമ്പോഴൊക്കെ നമ്മുടെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതൊക്കെ തന്നെ ഈ കൈകളാണ് അപ്പൊ അതൊന്ന് മാത്രമല്ല നമ്മളറിയാതെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ആംഗ്യഭാഷകളാണെങ്കിലും അതിലൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന അംഗങ്ങൾ എല്ലാ അംഗങ്ങളും ഇദ്ദേഹത്തിന് പ്രാധാന്യം തന്നെയാണ് ഇവിടെ പറയുന്നത് ഒരു സ്നേഹിതൻ എന്ന് പറയുന്നത് ആ ദേഹത്തിന് കൈകൾ പോലെയാണ് അറിയാതെ തന്നെ ആ ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അറിയാതെ തന്നെ അത് പ്രവർത്തിച്ചു തുടങ്ങും ഇനിയോ നേത്രയോരിവ പക്ഷ്മണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൺപീലികൾ പക്ഷ്മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺപീലികളാണ് കണ്ണിൻ്റെ എങ്ങനെയാണ് നമുക്കൊന്നും അറിയില്ല അത് അറിയാതെ തന്നെ ആ കൺമണികൾ നമുക്ക് വേണ്ട വിധത്തിലുള്ള സംരക്ഷണം നൽകിക്കൊണ്ട് അതിലാ ഒരു ജലാംശം നിലനിർത്തിക്കൊണ്ട് കണ്ണിനെ നല്ലോണം സംരക്ഷിച്ചുകൊണ്ട് ഉദാഹരണത്തിന് കണ്ണിലേക്ക് എന്തെങ്കിലും ഒരു പന്തി വരികയാണെങ്കിൽ തന്നെ അത് കണ്ണ് അടഞ്ഞോളും ആ കണ്ണിനെ സംരക്ഷിക്കലാണ് കൺപീലികളുടെ ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ അത് അറിയാതെ തന്നെ കണ്ണിനെ സംരക്ഷിക്കണോ അല്ലെങ്കിൽ കണ്ണുകൾക്ക് കൺപീലികൾ എങ്ങനെയുണ്ട് അതുപോലെ ആയിരിക്കണം ഒരു മിത്രം എന്ന് പറയുന്നു അവിചാരസ്യ പ്രിയം കുര്യാൽ നമ്മുടെ ആവശ്യങ്ങളോ അനാവശ്യങ്ങളോ ഏതറിഞ്ഞും കൊണ്ടും വേണ്ട വിധത്തിൽ അറിഞ്ഞും കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മിത്രനെയാണ് അല്ലെങ്കിൽ സ്നേഹിതനെയാണ് സ്നേഹിതൻ എന്ന് പറയേണ്ടത് എന്നതാണ് ഈ ഒരു സുഭാഷിതത്തിൽ പറയുന്നത്. ഇനി പ്രേക്ഷകരുടെ കത്തുകൾ. ഹരിപ്പാട്ടിൽ നിന്നും കത്തെഴുതിയിട്ടുണ്ട് ശ്രീധരൻ നായർ. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവരമറിയുന്നതിലേക്കായി. അശ്വതി നക്ഷത്രം ജനിച്ച അശ്വതി എന്ന കുട്ടിയുടെ വിദ്യാഭ്യാസം, തൊഴിലെ വിവാഹം, പ്രായണ എല്ലാവർക്കും ഒരേപോലെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹത്തിനും അറിയേണ്ടത് മകളെപ്പറ്റി. മേടലഗ്നം: ലഗ്നത്തിൽ ചന്ദ്രൻ കേതു, അഞ്ചിൽ സൂര്യൻ, ആറിൽ ബുധൻ ശുക്രൻ, ഏഴിൽ ചൊവ്വ രാഹു, അഷ്ടമത്തിൽ വ്യാഴം, പതിനൊന്നിൽ ശനി, പന്ത്രണ്ടിൽ കുളികൻ എന്നാണ് ഗ്രഹസ്ഥിതി. 2 വയസ്സും 5 മാസം വരെയാണ് ഗർഭജ്യേഷ്ഠ കേതുദശ. 22 വയസ്സുവരെ ശുക്രൻ, 28 വയസ്സുവരെ സൂര്യൻ, 38 വയസ്സുവരെ ചന്ദ്രൻ, 45 വയസ്സുവരെ ചൊവ്വ, 63 വയസ്സുവരെ രാഹു, 79 വയസ്സുവരെ വ്യാഴദശ അനുകൂലമായിട്ടുള്ള ദശകളാണ്. വിദ്യാഭ്യാസ വിഷയത്തിൽ ഈ കുട്ടിക്ക് കണക്കും സാമ്പത്തിക ശാസ്ത്രവും വ്യാപാരവും വ്യവസായവും ബന്ധപ്പെട്ടതായിട്ടുള്ള നല്ല വിദ്യാഭ്യാസം ഉണ്ടാവാനും കർമാധിപതിയായിട്ടുള്ള ശനി 11-ൽ നിൽക്കുന്നതുകൊണ്ട് നല്ല ജോലി ഉണ്ടാവാനും യോഗമുണ്ട്. പ്രത്യേകിച്ച് ഈ 22.5 വയസ്സ് മുതൽ 28.5 വയസ്സിൻ്റെ ഉള്ളിൽ 5-ൽ നിൽക്കുന്ന സൂര്യദിശയിൽ സർക്കാരിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള അധ ഗവൺമെന്റ് അഥവാ ഗവൺമെന്റ് ജോലിക്ക് തന്നെ സാധ്യതയുമുണ്ട്. ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഈ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യവും കുറവാണ്. വ്യാഴം ഈശ്വരാധീനം അല്ലെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഭാഗ്യാധിപത്യം ഭവിച്ച അഷ്ടമത്തിൽ പോയി നിൽക്കുമ്പോൾ ഈശ്വരാധീനവും ഭാഗ്യവും കുറയും എന്നാണ് ജാതകത്തിൽ പറയുക. അതിന് വിഷ്ണു ഭഗവാന് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തുകയാണ് വേണ്ടത്. എന്തായാലും ജോലി ചെയ്ത് ജീവിച്ചോളും, ജോലി ചെയ്തുകൊണ്ട് മേലഗതി ഉണ്ടായിക്കോളും എന്നുകൂടി പറയുന്നു.
വൈവാഹികമായിട്ടുള്ള വിഷയത്തിലും 22.5 വയസ്സിന് ശേഷമേ വിവാഹം ആവാവൂ. അതിനുശേഷം 22.5 വയസ്സിന്റെ മുൻപേ ആണെങ്കിൽ ആ ശുക്രൻ ആറിൽ നിൽക്കുന്ന ബലഹീനനായത് കൊണ്ട് ആ ശുക്രദശയിലൊക്കെ വിവാഹം നടന്നു കഴിഞ്ഞാൽ അത് ഫലപ്രദമായി തീരുകയില്ല. അതുകൊണ്ട് സൂര്യദശയിൽ 22.5 വയസ്സിന് ശേഷം 24.5 വയസ്സിൻ്റെ ഉള്ളിൽ 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നല്ല നിലയിലുള്ള വിവാഹവും നടക്കും. വിവാഹശേഷം അഭ്യുന്നതിക്കും പുരോഗതിക്കും യോഗവും ഉള്ള ജാതകവുമാണ്. പിന്നെ 28 വയസ്സ് മുതൽ 38 വയസ്സിൻ്റെ ഉള്ളിൽ 4 ഭാവാധിപതിയായിട്ടുള്ള ചന്ദ്രൻ്റെ ദശയിൽ ഭൂമിഗ്രഹം വാഹനം തുടങ്ങിയവർ ഉണ്ടാകുവാനും സംതൃപ്തിയുള്ളൊരു ഭൂമി വാങ്ങി ഗ്രഹം നിർമ്മിച്ച് താമസിക്കുവാനും യോഗവും കാണാനുണ്ട്. 6 ഭാവത്തിലെ ബുധശുക്രന്മാരുടെ സ്ഥിതി ഉദര ഉഷ്ണരോഗ പീഡുകളെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് പ്രകൃതി ചികിത്സയോ പ്രാണായാമോ വ്യായാമോ ഒക്കെ ചെയ്യുന്നത് ഈ ഉദര ഉഷ്ണരോഗ പീഡുകൾക്ക് ശമനം വരുന്നതിനും യോഗം കാണുന്നു. രാജസ്ഥാനിൽ നിന്നും കത്ത് വന്നിട്ടുണ്ട്. മകന്റെ വിവരങ്ങൾ അറിയുന്നതിലേക്കായിട്ടാണ് കത്ത് വന്നിട്ടുള്ളത്. അതായത് ജോധ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും കത്ത് വന്നിട്ടുണ്ട്. രാഹുൽ രേവതിയുടെ വിവരം അറിയാനായിട്ട് അച്ഛനമ്മമാർ കത്തെഴുതിയതിൽ BCA പഠിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ അറിയാൻ തന്നെയാണ് കത്തെഴുതിയിരിക്കുന്നത്. മകരലഗ്നം, ലഗ്നത്തിൽ ശനി, 3 ചന്ദ്രൻ, 5 കേതു, 9 ശുക്രൻ, സൂര്യൻ, ബുധൻ, ചൊവ്വ, വ്യാഴം എന്നിവ 10, 11 രാഹു, 12 ഗുളികൻ. ഈ ജാതകത്തിൽ 16 വയസ്സ് വരെ ബുധദശയും 23 വയസ്സ് വരെ കേതുദശയുമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാലം 16 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുണ്ട്. 2016 December 29 വരെ. അച്ഛനമ്മമാര് വാഹനമൊന്നും മേടിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് ഇതിൽ പറയുക. ഈ രാഹുലിന് ഈ കേതുദശ 5 നിൽക്കുന്ന കേതു ആയതുകൊണ്ട് കുറച്ചൊരനുസരണക്കേട്, അബദ്ധ ബുദ്ധി ഇതൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് കൂട്ടുകെട്ടുകളിൽ നിന്നും അബദ്ധങ്ങൾ വന്ന് ചേരുവാനിടയുള്ളത് കൊണ്ട് ഈ 23 വയസ്സ് വരെ ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കുമാലയും നിവേദ്യവും നടത്തണം. ഞായറാഴ്ചകളിൽ ശിവന് ജലധാരയും കതിരപ്പഴ നിവേദ്യവും നാട്ടിൽ നടത്തിയാൽ തന്നെ അതിന് ഫലമുണ്ടായിരിക്കും. നേർബുദ്ധി തോന്നുവാനും വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കുവാനും ഉപരിപഠനം പൂർത്തീകരിക്കുവാനും സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത നെയ്യ് കാലത്ത് കുളിച്ച് സേവിക്കുന്നതും നല്ലതാണ്. ഈ 23 വയസ്സ് 2 മാസം എന്ന് പറയുന്ന 2016 ഡിസംബറിന് ശേഷം മാത്രമേ നല്ല ജോലി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അതുവരെ പരമാവധി പഠിപ്പിക്കാൻ അച്ഛനമ്മമാര് നിർബന്ധിക്കുകയും രാഹുൽ പഠിക്കുകയുമാണ് വേണ്ടത്. അതിനുശേഷം ശുക്രദശയാണെങ്കിലും ഈ ശുക്രന് അംശകബലമുള്ളതുകൊണ്ട് അനുകൂലമായി തീരും. നല്ല ജോലി നേടാനും അനുഭവം ഉണ്ടാവാനൊക്കെ യോഗമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഈ ജാതകത്തിൽ കേമദ്രുമ യോഗം എന്നൊരു യോഗമുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും എത്ര നല്ല സമ്പത്തുണ്ടായാൽ കൂടി പണം മുതൽ മുടക്കിയുള്ള ഒരു പ്രവൃത്തികളിലും ഏർപ്പെടരുത്. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും ഊഹക്കച്ചവടങ്ങൾ നടത്തുന്നതും അബദ്ധമായി തീരും എന്നുകൂടി പറയുന്നു. നമസ്കാരം. ഓ നമസ്കാരം. ഹലോ. ആ ഇടുക്കി ജില്ലയിൽ നിന്നോ? ആ ആരുടെ വിവരം അറിയാനാ? ഓ പറഞ്ഞോളൂ. അപ്പൊ എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഓ അദ്ദേഹം 1973 January 17 ജനിച്ചു. 1973 January 17 ജന്മസമയം പറഞ്ഞോളൂ. വൈകിട്ട് 8 മണിക്കെന്നാ പറഞ്ഞേന. അതെയോ? 8:30. അതെയോ? അതെ. ഈ ജന്മസ്ഥലം എവിടെയാ? ജന്മസ്ഥലം ബൈസൺ വാലി. ഏതാ ജില്ല പറയൂ? ഇടുക്കി ജില്ല. തിരുവാതിരയാണോ നക്ഷത്രം? അതെ തിരുവാതിരയാണ് നക്ഷത്രം. ഇദ്ദേഹത്തിന്റെ ജാതകത്തില് ഇപ്പോ ദശാകാലം വന്നിട്ട് ശനിദശയാണല്ലോ. ശനിദശ നല്ല അലച്ചിലുള്ള സമയമാണ് ഇപ്പോ. ഒരു അലച്ചിൽ കൂടുതലുള്ള സമയമാണ്.
ഒരു കൊല്ലമായിട്ട് തൊഴിൽപരമായിട്ട് വളരെ ക്ലേശമുണ്ട്. ഈ വരുന്ന ഒക്ടോബർ 17 കഴിഞ്ഞാൽ ജോലിയിൽ നേട്ടമുണ്ടാവും. സ്വന്തമായിട്ടുള്ള വ്യാപാര വ്യവസായങ്ങളൊക്കെയാണോ എന്താ ചെയ്യണത്? സ്വന്തമായിട്ട് കൃഷി തന്നെയാണ്. ആ കൃഷിയില് ഈ വരുന്ന ഒക്ടോബർ കഴിഞ്ഞാൽ ചില മാറ്റങ്ങള് കുറച്ചും കൂടി ഒരു നേട്ടം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളുടെ ദേശത്തുള്ള ഭഗവതിക്ക് വടക്കുമാലയും നിവേദ്യമൊക്കെ നടത്തു. എന്നാൽ ഈ വിദ്യ ഈ ജോലിപരമായിട്ടുള്ള ഈ അനിഷ്ടങ്ങളൊക്കെ നീങ്ങിക്കോളും. ഉള്ള കുറച്ച് വസ്തു വിൽക്കാനിട്ടുണ്ടേ. ഓ, അത് കുറെ നാളുകളായിട്ട് ഇങ്ങനെ കിടക്കുവാണ്, കച്ചവടം നടക്കാണ്ട് ഭയങ്കര തടസ്സമായിട്ട്. ഇദ്ദേഹത്തിന്റെ പേരിലാണോ ഇദ്ദേഹത്തിന്റെ അച്ഛനമ്മമാരുടെ പേരിലാണോ? ഇദ്ദേഹത്തിന്റെ പേരിലാണ്, ജോസഫ് എന്ന പേരിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ വരുന്ന ഒക്ടോബർ മുതൽ 9 മാസത്തിന്റെ ഉള്ളിൽ അതൊരു കരാർ എഴുതാനുള്ള സാധ്യത ഉണ്ടാവും. അത് നല്ല നിലയിലുള്ള വിലയൊക്കെ കിട്ടും. ശരിക്ക് ഏറ്റവും നല്ല വില കിട്ടുക 2014 നവംബർ കഴിഞ്ഞിട്ടാണ്. ഓ, ഈ നല്ലോണം ഉണ്ട് ബുദ്ധിമുട്ട്. കഴിഞ്ഞൊരു 1.5-2 കൊല്ലമായോ വിൽപ്പന ശ്രമം തുടങ്ങിയിട്ട്? 8 വർഷമായോ? 8 വർഷമായിട്ട് താരതമ്യേന വിലയൊക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. വില വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ വില കാട്ടിയാ പറയുന്നത് വിൽപ്പന നടക്കുവാൻ വേണ്ടിയിട്ട്. നടക്കുന്നില്ല. അപ്പൊ അതിന് സാമ്പത്തികമായിട്ട് ഒരു കാര്യം ചെയ്യൂ, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ അടുത്തുള്ള അനാഥാലയത്തിലേക്ക് ഒരു ചാക്കാരി. നിങ്ങള് വീട്ടിൽ എത്ര കുടുംബാംഗങ്ങളാകെ എത്ര പേരുണ്ട്? ഞങ്ങൾ തനിച്ച് 4 പേര്. അപ്പൊ ഒരു 4 ചാക്കാരി നിങ്ങളുടെ അടുത്തുള്ള അനാഥാലയത്തിൽ കൊടുക്കാന്നുള്ളതൊന്ന് പ്രാർത്ഥിക്കുക. ഇദ്ദേഹത്തിന്റെ ഉയരത്തോളം വെള്ളി നൂല് ഇടവക പള്ളിയിൽ സമർപ്പിക്കാമെന്ന് നേരു. അപ്പോ നല്ല നിലയിലുള്ള വിൽപ്പന, നല്ല വിലയ്ക്ക് വിൽപ്പന നടക്കും.